കണ്ണൂർ തളിപ്പറമ്പ് പട്ടപ്പാറയിലെ വീട്ടിൽ മകന്റെ വിയോഗ വാർത്തയറിഞ്ഞ അമ്മ പുഷ്പലത തളർന്നു വീണു. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അവധി കഴിഞ്ഞ ധീരജ് ഇടുക്കിയിലേക്ക് മടങ്ങിപ്പോയത്. വീടിനടുത്ത് ധീരജിന് സ്മാരകമൊരുക്കാനായി 8 സെന്റ് സ്ഥലം പാർട്ടി വില കൊടുത്തു വാങ്ങി. നഴ്സായി ജോലി ചെയ്യുന്ന കൂവോട് ആയുർവേദ ആശുപത്രിയിൽ നിന്നും താങ്ങിയെടുത്താണ് ബന്ധുക്കൾ പുഷ്കലയെ വീട്ടിലെത്തിച്ചത്. മകന്റെ വിയോഗ വാർത്ത വിശ്വസിക്കാനാകാതെ അലമുറയിട്ട് കരയുകയാണ് അമ്മ. അവധിക്കാലം കഴിഞ്ഞ് തിങ്കളാഴ്ച മടങ്ങിയ ധീരജ് ഇന്നലെ രാത്രിയും വീട്ടിൽ ഫോൺ വിളിച്ചിരുന്നു. അനുജൻ അദ്വൈത് തളിപ്പറമ്പ് സർ സയ്യിദ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. തളിപ്പറമ്പിൽ LIC ഏജന്റായ അച്ഛൻ രാജേന്ദ്രൻ തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ്. വർഷങ്ങളായി ഇവർ തളിപ്പറമ്പിലാണ് താമസം. ഇവിടുത്തെ സാധാരണ ഒരു കുടുംബമാണ്. അവർക്ക് അത് ഉൾക്കൊള്ളാൻ ധീരജിൻ്റെ അമ്മയും ഒക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയും, ഇതിപ്പോഴും സാധിക്കുന്നില്ല. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബന്ധുക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി നേതാക്കളും ഒക്കെ ഇവിടെയുണ്ട്. അവരത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ധീരജിനെ നാളെ സംസ്കരിക്കും. ഇവിടെ സ്മാരകം പണിയാനായി 8 സെന്റ് സ്ഥലം പാർട്ടി വില കൊടുത്തു വാങ്ങി. നാളെ 4 മണിക്ക് ശേഷം തളിപ്പറമ്പിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ധീരജിന്റെ വിയോഗത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.